ആഗോളതലത്തിൽ സിക്ക വൈറസ് ഭീഷണി ഉയരുമ്പോൾ കോഴിക്കോട് നഗരവും കടുത്ത ജാഗ്രതയിലാണ്. നഗരത്തിൽ നടക്കുന്ന നാഗ്ജി ഫുട്ബോൾ ടൂർണമെന്റിനായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് താരങ്ങളെത്തിയ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി. സിക്ക വൈറസ് ഏറെ ഭീഷണി ഉയർത്തിയ ബ്രസീലിൽ നിന്നടക്കമുള്ള താരങ്ങളാണ് നാഗ്ജി മത്സരത്തിനായി കോഴിക്കോട് എത്തിയിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ താരങ്ങൾ ഇവിടെ എത്തിയിരുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ താരങ്ങളെ അതുകൊണ്ട് തന്നെ വിശദമായ പരിശോധനകൾക്ക് വിധേയരാക്കിയിരുന്നില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. ഗ്രീൻ ചാനലിലൂടെ പുറത്തുവന്ന താരങ്ങളുടെ രക്തപരിശോധനയും മറ്റും ആ ഘട്ടത്തിൽ നടന്നിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ജില്ലാ ആരോഗ്യവകുപ്പ് കൂടുതൽ ജാഗ്രതയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. താരങ്ങളുടെ ആരോഗ്യ പരിശോധനയ്ക്കൊപ്പം കളി നടക്കുന്ന സ്റ്റേഡിയവും താരങ്ങൾ തങ്ങുന്ന ഹോട്ടലുകളും കേന്ദ്രീകരിച്ച് ഫോഗിംഗ് അടക്കമുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ തന്നെയാണ് അവരുടെ ടീമായിട്ട് പ്രവർത്തിക്കുന്നത്. അവർക്ക് നമ്മൾ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദേശികളായ ആരിലെങ്കിലും സിക്ക വൈറസ് രോഗത്തിന്റെ ലക്ഷണം കാണുകയാണെങ്കിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉടൻ തന്നെ അറിയിക്കണമെന്നും. അതേസമയം കളി നടക്കുന്ന സ്റ്റേഡിയം ഇനിയും കോർപ്പറേഷന് കൈമാറിയിട്ടില്ലാത്തതിനാൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിൽ പരിമിതിയുണ്ടെന്നാണ് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം പറയുന്നത്. അതിനുള്ളിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇവന്റ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഏതൊരു ഏജൻസിയാണ്. എന്നിട്ട് കോർപ്പറേഷൻ അതിന്റെ പുറത്തുള്ള ചുറ്റും എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളും ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. ജാഗ്രതാ നിർദ്ദേശമുണ്ടായിട്ടും മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമല്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.